ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം. അപ്പൊ ഇന്ന് തിരുവോണ ദിവസമാണ്, എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഓണം അല്ലേ? അപ്പൊ നമ്മള് ഇന്ന് രാവിലെ തന്നെ ഇതിന്റെ അത്തപ്പൂക്കളൊക്കെ ഇട്ടു തുടങ്ങി കുറച്ചും കൂടെ ഉണ്ടിടാനായിട്ട്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മളുടെ ചെറിയ ചെറിയ ഓരോരോ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങൾ കമന്റ് ആയിട്ട് പറയണം. നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? കൂട്ടുകാരൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? എന്തൊക്കെയായിരുന്നു പരിപാടി എന്നൊക്കെ പറയണം കേട്ടോ. അല്ലേ, ആദ്യം തന്നെ ഞാനും ചേട്ടനും കൂടെ ഓണത്തിനല്ല ഓണത്തിനുള്ള പൂക്കളത്തിന്റെ ഇത് വരച്ചു, കളം വരച്ചു. ചേട്ടൻ എന്ന് പറഞ്ഞാല് ചേച്ചിയുടെ മോനെ ഗൗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഗൗതൻ ചേട്ടനെ അല്ലേ. അപ്പൊ രാവിലെ രണ്ടുപേരും കൂടെ വരച്ചു. വരച്ചതിന് ശേഷം എങ്ങനെ പൂവൊക്കെ ഇടണമെന്ന് ഗൗതം പറഞ്ഞതിനനുസരിച്ച് തേജൂട്ടി ഓരോന്നോരോന്ന് ഇടുക. കണ്ടോ, ലക്കി മോന് ആദ്യം വന്ന് കുറച്ച് ഇവിടെ വാരി കളഞ്ഞു, അതുകൊണ്ട് അവനെ അങ്ങ് മാറ്റി നിറഞ്ഞേക്കുക. പൂ കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷം, ഇതെല്ലാം വാരി വാരി എറിയാനൊക്കെ അങ്ങ് നിക്കുക. എവിടെ പോയി അതിൻ്റെ ഇടയ്ക്ക്? പൂ എടുക്കാൻ പോയതാ. ഇവിടെ പൂ ഇടുന്നതിൻ്റെ ഭയങ്കര തിരക്കില്ല, അടുക്കളയിലും കയറാനുണ്ട് ഇനി. അതുകൊണ്ട് നമുക്ക് പൂവിടിയിൽ അത്ര ഫാസ്റ്റായിട്ട് കാണിക്കുക. അപ്പം എല്ലാ കൂട്ടുകാരും ഓണവിശേഷങ്ങൾ പറയണം. നമുക്കിനി അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ കുഞ്ഞിനകത്ത് എല്ലാവരെയും നോക്കിക്കേ കണ്ടോ. അതുപോലെ നമ്മൾ നമ്മുടെ വീടിൻ്റെ നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടെ ഓണത്തിൻ്റെ തലേദിവസം, തിരുവോണത്തിൻ്റെ തലേദിവസം, ഉത്രാടത്തിൻ്റെ അന്ന് നമ്മളുടെ ഇവിടെ ചെറുതായിട്ടൊന്ന് കൂടും. കൂടുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കെട്ടിടമൊക്കെ ഉണ്ട്. അവിടെ എത്തപ്പൂ ഒരു നല്ലൊരു അടിപൊളി അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോയും നമ്മൾ കാണിക്കും, അതവിടെ വന്ന് നമുക്ക് കാണിക്കാവേ. അതുപോലെ ഇത് ഇന്ന് ഗൗതത്തിൻ്റെ അമ്മയും അച്ഛനും പെങ്ങളും എല്ലാം വരുന്നുണ്ട്, അതായത് ചേട്ടൻ്റെ സിസ്റ്ററും ഫാമിലി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആണ് ഇന്ന് ഓണസദ്യ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അപ്പം അത് എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മളുടെ വീഡിയോ. അത് മാത്രമല്ല, ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. ഇന്നൊരു വലിയ പ്രത്യേകതയുണ്ട്, ഇന്ന് തിരുവോണത്തിൻ്റെ അന്ന് തേജൂട്ടിയുടെ അച്ഛൻ്റെ സന്ദീപ് ചേട്ടൻ്റെ പിറന്നാളും കൂടിയാണ്. ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ എല്ലാവരും ചേട്ടനെ ഒന്ന് കാണിക്കാം. ചേട്ടാ ഇങ്ങോട്ടൊന്ന് വത്തിരിച്ചേ. അപ്പം തേജൂട്ടി അച്ഛൻ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാം. ഹാപ്പി ബർത്ത്ഡേ ചേട്ടൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു അച്ഛാ. താങ്ക് യു. ഇടയ്ക്ക് തേജൂട്ടിയുടെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത്തപ്പൂക്കളും എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞായിരുന്നു, അതും കാണിക്കാൻ തേജൂട്ടിയുടെ കൂട്ടുകാർ ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ്. അത്തപ്പൂക്കളും ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ നമ്മുടെ സദ്യയൊക്കെ റെഡിയായി, ഇനി നമുക്ക് ഇല വെട്ടാം. അപ്പം നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങൾ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ആഹാരം കൊടുക്കും, അതുപോലെ ഉറുമ്പിനെയൊക്കെ ഊട്ടും. അപ്പം അതിന് പഞ്ചസാരയും പപ്പടവും ഉപ്പേരിയൊക്കെ വെച്ച് തിരി കത്തിച്ച് നമ്മൾ ഉറുമ്പിനെയൊക്കെ ഊട്ടും. എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ളതാണ്, നമുക്ക് അത് ആദ്യം ചെയ്യാവേ. വീടിൻ്റെ നാല് മൂലയ്ക്കുമാണ് ഇത് വെക്കുന്നത്. നമ്മൾ എല്ലാവരും അങ്ങനെയാണ് വെക്കുന്നത്, വീടിൻ്റെ നാല് മൂലയ്ക്കും. ഇവിടെ മൂന്ന് പട്ടിക്കുട്ടന്മാരുണ്ട്, അവർക്ക് നമ്മൾ ഓണസന്ധ്യ കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് കൊടുക്കാം. റോക്കി റോക്കി കഴിച്ചോ ഓണസന്ധ്യ. ഇത്ര ഭംഗിയായിട്ട് ഇന്ന് വരെ ആരെങ്കിലും ഓണസദ്യ കഴിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ മീയാട്ടുട്ടിയെ പോലെ ഇത്ര മിടുക്കിയായിട്ട് ഇന്ന് വരെ ആരെങ്കിലും ഓണസദ്യ കഴിച്ചിട്ടുണ്ടോ? കണ്ടോ, കംപ്ലീറ്റ് ചെയ്തവള് മിടുക്കി. ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഇത് കണ്ടോ, ഹാപ്പി ഓണം. പപ്പായോട് ഒന്നുകൂടെ ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം പപ്പ പറഞ്ഞേ. ഹാപ്പി ഓണം. അമ്മച്ചി ഇല്ലാത്തൊരു കാര്യമില്ല. അമ്മേ ഹാപ്പി ഓണം. ദേ ജോര് വന്നു. അമ്മാമാനൊരു ഹാപ്പി ഓണം പറഞ്ഞേ. അമ്മാമ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. അപ്പയോടുകൂടെ ഒരു ഹാപ്പി ആണ് പറഞ്ഞേ. അപ്പേ നെയ് നെയ് രാമ മാമ നെയ്. ആ നെയ് ഇച്ചിരി വെച്ചോ, നെയ് കൂട്ടി ഇച്ചിരി വെച്ചോ. അകലം മതി, പനിയായുണ്ട്. ആ മതി. ആ നെയ് കൂട്ടി കൂട്ടി വെച്ചോ. ആ കുപ്പി ആ സൈഡിലോട്ട് വെച്ചേരെ. ആണോ കുഞ്ഞിന് ഹാപ്പി ഓണം. ഇതിനെ കാറ്റിയായിരുന്നു.
ഏ വെള്ളിച്ചാച്ചൻ കുഞ്ഞിന് പ്രധാനപ്പെട്ട ആളിനോ ചേനോ ആപ്പിയാനോ വാനാരാ വാനാരാ ആ മിടുക്കൻ ഇരുക്കൻ ഇനി കുഞ്ഞ് തന്നെയാ കഴിക്കുന്നെ ഹാപ്പിയോനം ഇനി ലക്കി വാൻ തന്നെ ഹാപ്പിയോനം ഉണ്ണാൻ പോകുണ്ടോ ലക്കി ആദ്യമായിട്ടാണ് സദ്യ ഉണ്ണുന്നത് തിരുവോണ സദ്യ കഴിഞ്ഞ പ്രാവശ്യം ചോറ് കൊടുക്കത്തില്ലായിരുന്നു അതുകൊണ്ട് അന്ന് കഴിക്കാൻ പറ്റിയില്ല തിരുവോണ സദ്യ ആ മോനവിടെ ഇരുന്ന് കഴിക്കും ഇപ്പൊ അതേ തന്നെ കഴിക്കുവാണേ ചോറൂടെ വാരി കഴിക്കാവോ കഴിക്ക എന്തോ വേണോന്ന് പറയണം കേട്ടോ ആ എന്തോ വേണം കുഞ്ഞിന് എന്തോ വേണോന്ന് പറയണം കേട്ടോ എന്നിട്ട് വന്നേ ആ നിന്ന് തോരൻ തരട്ടെ അവിയലൊക്കെ തരട്ടെ തേജുട്ടി കഴിക്ക നീക്കി ഇട്ടിട്ട് ഇളക്കി ഇളക്കി വാരി കഴിക്ക ആ ലക്കിമോൻ ഇത് കഴിച്ചാ മതി അനുമാമന്റെ കഴിക്കാൻ വരുവാ അപ്പാപ്പൻ തന്നെ കൊടുത്താലും വേണ്ട മമ്മാമൻ കൊടുക്കണ എല്ലാരോടും ഹാപ്പി ഓണം വാങ്ങിച്ചു കഴിക്ക ഹാപ്പി ഓണം സദ്യ വാങ്ങിച്ചു കഴിക്ക ചേട്ടനോട് വാങ്ങിക്കുന്നില്ലേ അയ്യേ ചേച്ചി കുഞ്ഞിന് കൊടുക്ക കുഞ്ഞിന് കൊക്കെ ചേട്ടന്റെ അടുത്ത് അല്ലേ ചേട്ടാ കുഞ്ഞിന് ചോറ് കൊക്കെ അയ്യോ തേൻ തേനു ആ ഇപ്പൊ വരും ഇപ്പൊ വരും ചേട്ടാ വാ തേജുട്ടി ചേച്ചി കുഞ്ഞിന് വാരി കൊടുക്കണേ വാ വേ തേനു പപ്പടം തരും തേജുട്ടി ചേച്ചി തേജുട്ടി ചേച്ചി ആ സാരമില്ല ആ വാരി കൊടുക്കും വാരി കൊടുക്കും ആ ഓണസദ്യ ഉണ്ട് കഴിഞ്ഞ് ലക്കി മോനെ ക്ഷീണമായി ഓടി വന്ന് അങ്ങ് കിടന്നു എന്തുവാ ലക്കി മോനെ ക്ഷീണിച്ചു പോയോ ലക്കി മോനെ ക്ഷീണിച്ചു പോയോ ആന്നോ ഓ ഇച്ചിരിയും കൂടെ കഴിക്കണ്ടായിരുന്നോ ആ ഇനി ചെന്ന് വാങ്ങിച്ചു ഓരോരുത്തരുടെ നിന്ന് ഓരോ റൗണ്ട് വാങ്ങിച്ച് കഴിക്കുമ്പോൾ വയറിനറിയാം ഇനി ഇങ്ങോട്ട് പറഞ്ഞ എന്നാ അറിയത്തില്ല ആരും കൊടുക്കാൻ മോനെ അപ്പ തന്നില്ല മോനെ അപ്പേടെ അടുത്ത് അല്ലേ ചോറ് തരൂ അപ്പ അപ്പ ചോറ് തരുവെന്ന് ഇപ്പുറത്ത് വാ അമ്മച്ചിയും ബാമ്മച്ചിയും ഇരിക്കേ അമ്മോ ഇടക്കിടക്ക് മാങ്ങാച്ചാറിന് ഓടി വരുവോ ഇഷ്ടപ്പെട്ടെന്ന് അപ്പ അപ്പടുത്തിയല്ലേ ചെല്ല ഇതാണ്ട അപ്പ ഇവിടാ അപ്പയോട് ഇച്ചിരി ചോറ് കൊടുക്കാം അപ്പേ അപ്പേ എന്റെ പൊന്നോ എന്തിനോ കരയുന്നേ കരയല്ലേ കരയല്ലേ അമ്മച്ചി ചോറ് തന്നില്ല അമ്മച്ചിയും കൂടെ ചോറ് തരാൻ പറയാം അപ്പം ലക്കി കഴിച്ചു ബാക്കി എല്ലാരും കഴിച്ചു പപ്പായും ചേച്ചിയും മനുവണ്ണനും എല്ലാരും കഴിച്ചു ഇനി ഞാനും ചേട്ടനും അമ്മയും കൂടെ ആണ് കഴിക്കാനുള്ളത് ഓണസദ്യ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചു അപ്പോൾ പപ്പയും അമ്മയും ചേട്ടനും ചേച്ചിയും മക്കളും എല്ലാവരും ഉണ്ട് ഇവിടെ എല്ലാ വർഷവും ഉത്രാടത്തിന് നമ്മൾ വിളക്ക് കത്തിച്ച് അത്തപ്പൂവൊക്കെ ഇടുന്നതാണിതുണ്ട് ഇവിടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ കൂടുന്നതാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ ആദ്യ അത്തപ്പൂക്കളൊന്ന് കാണാം അതിനുശേഷം നമ്മൾ എല്ലാവരെയും കാണാം എല്ലാവരും ഉണ്ട് ഇവിടെ അമ്മയുണ്ട് പപ്പ എല്ലാവരും ഉണ്ട് ഇവിടെ എന്നിട്ട് കണ്ടോ അമ്മയും പപ്പായും എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ആദ്യം അത് കയറി ഈ അത്തപ്പൂക്കളൊക്കെ ഒന്ന് കാണാം എല്ലാവരും ഫോട്ടോഷൂട്ട് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഒരുങ്ങുകയൊക്കെയാണ് ലക്കി ഉണ്ട് ലക്കി ഇവിടെ ഇറങ്ങി നടക്കുന്നു ലക്കിയുടെ പ്രിയപ്പെട്ട മനുമാമൻ്റെ കൂടെ ഇതും തേജൂട്ടിയും ചേട്ടനും കൂടാണ് ഇവിടെ വരച്ച് അത്തപ്പൂക്കളും എല്ലാം ഇട്ടത് ലക്കി വന്ന ഇടയ്ക്ക് ഇവിടെ ഒന്ന് കുറച്ചൊന്ന് കുറുമ്പ് കാണിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് അത്തപ്പൂക്കളം കൊള്ളാവോ നല്ല കളർ കോമ്പിനേഷൻ അല്ലേ ഞാൻ അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ടാണ് വന്നത് അതിന് മുമ്പേ വന്നില്ലായിരുന്നു അല്ലേ തേജുട്ടിയൊക്കെ കൂടെ ഭയങ്കര നല്ലതായിട്ട് തേജുട്ടി ഇറക്കി അങ്ങ് വിട്ടാൽ മതി തേജുട്ടി എല്ലാം സഹകരിച്ച് നന്നായിട്ട് ചെയ്തോളൂ ആ പൂ ഇറക്കുന്നത് പാടാണ് ഭയങ്കര പാടാണ് അത് പൂ ഇറുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇടാനായിട്ട് പറ്റും അല്ലേ അല്ല ഇറക്കാം
ലക്കി കുഞ്ഞ് റോഡിൽ ചാടുന്നു. ഇറക്കി കിട്ടിയപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായി. ഇനി ഇറങ്ങി ഓടണമെന്ന്. അപ്പൊ ഇനി നമ്മള് ഫോട്ടോഷൂട്ടിനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു അച്ഛൻ മക്കളെ. ആ തേജുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി നിന്നിട്ടുണ്ട്. സിംഗിളായിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോൾ തേജുട്ടി എല്ലാത്തിൻ്റെയും കൂടെ ഓടിപ്പോയി നിൽക്കും. മോനെ നമ്മൾ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഏകദേശം സന്ധ്യയായി. ഇനി നമ്മൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, ബൈ.